ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഓക്കെ, സോ ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് ഫസ്റ്റ് വരയ്ക്കാം. ഓക്കെ, നമ്മൾ നാൻഡ് ഗേറ്റ് വെച്ചിട്ട് മാത്രമുള്ള സർക്യൂട്ട് ആണ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ് ഗേറ്റ്. നമ്മൾ ഈ പഠിച്ച എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും ഏത് വെച്ചിട്ടുള്ളതാണ്? നാൻഡ് ഗേറ്റ്സ് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സർക്യൂട്ട് വരയ്ക്കാം. ഇത് ക്യൂബ്, ഇതെന്താണ് ക്യൂബ് ബാർ, മനസ്സിലെ ക്യൂബ് ബാർ, ഇത് ബ്ലോക്ക് ആണ് സി എൽ കെ. ഇത് ജെ ആൻഡ് ദിസ് ഇസ് സോറി കണക്ഷൻ. ബാക്കി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതായത് എസ് ആർ തൊട്ട് ഇവിടം വരേക്ക് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇനി എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ത്രീ ഇൻപുട്ട് ആണ്. ഓക്കെ, ഇവിടെ ഇവിടെ മാത്രമേ അതിന് കണക്ഷൻ ഉള്ളൂ കേട്ടോ, ഇവിടെ അതിന് കണക്ഷൻ ഇല്ല. അതേപോലെ ഇതെടുത്തിട്ട് ഇതെന്താണ് ക്യൂബ് ബാർ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നാൻഡ് ഗേറ്റിന് നമ്പർ കൊടുക്കാം, ഒന്ന് രണ്ട് മൂന്ന് നാല്. നിങ്ങൾ തിയറി എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ നമ്പറൊക്കെ കൊടുത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം. ഇനി നമ്മൾ ഓൾറെഡി ലോജിക് സിമ്പിൾ എങ്ങനെയാ പഠിച്ചതെന്നുള്ളത്, നമ്മൾ നേരത്തെ ഒക്കെ എങ്ങനെയാണ് വരച്ചു നോക്കിയത്? ലോജിക് സിമ്പിൾ എന്ന് പറയുന്ന ആദ്യം ഒരു ബ്ലോക്ക് വരയ്ക്കും, ഇതാണ് ആ ബ്ലോക്ക് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഞാൻ രണ്ട് ഇൻപുട്ട് കൊടുക്കും, ഏതൊക്കെയാണ് നമുക്ക് ആരോ കൊടുക്കണ്ട, കാരണം നമ്മൾ ക്ലോക്കിന് എപ്പോഴും ആരോ കൊടുക്കാറുണ്ട്. ഇത് ജെ, ഇതെന്താണ് കെ, ഇതിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ക്ലോക്ക് കൊടുക്കും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ക്യൂ ആൻഡ് ദിസ് ഇസ് ക്യൂ ബാർ. ഓക്കെ, രണ്ട് ഔട്ട്പുട്ട് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, അതിന്റെ ലോജിക് സിമ്പൽ. ഓക്കെ, സിമ്പൽ ഇതായിരുന്നു അതിന്റെ ലോജിക് സിമ്പൽ എന്ന് പറയുന്നത്. സോ സർക്യൂ ഡയഗ്രാം എന്താന്ന് കിട്ടി, പിന്നെന്താണ് ലോജിക് സിമ്പൽ എന്താന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി എന്താണ് അതിന്റെ കറസ്പോണ്ടിങ് ട്രൂ ടേബിൾ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നമ്മള് നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രൂ ടേബിൾ. ട്രൂ ടേബിളിനകത്ത് നമുക്ക് ഏതൊക്കെ ഇൻപുട്ട് ആണുള്ളത്? നമുക്ക് ഫസ്റ്റ് ഇൻപുട്ടിന് മുന്നേ നമുക്ക് എന്ത് കൊടുക്കാം? ക്ലോക്ക് കൊടുക്കാം അല്ലേ. പിന്നെ ഏതാണ്? ജെ ഇൻപുട്ട്, കെ ഇൻപുട്ട്, ക്യൂ അല്ലേ. ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ ക്യൂവിനെ നമുക്ക് ഇങ്ങനെയും പറയാം, ക്യൂ എൻ പ്ലസ് വൺ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്യൂ എന്ന് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഈ ക്യൂ എൻ പ്ലസ് വൺ എന്ന് പറയാനുള്ള റീസൺ എന്താണെന്നറിയാവോ? ക്യൂ എൻ എന്ന് പറയുന്നത് പ്രീവിയസ് സ്റ്റേറ്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്? ക്യൂ എന്നിന്റെ കൂടെ ഒരു വൺ നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കിയാൽ പോരെ അടുത്തത്. അപ്പൊ പ്ലസ് വൺ, ക്യൂ എൻ പ്ലസ് വൺ. സോ ഇതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് പകരം എന്തും കൊടുക്കാം, ക്യൂ എന്ന് വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. നമ്മൾ നേരത്തെയൊക്കെ അങ്ങനെയാണ് കൊടുത്തു പോയത്. അപ്പൊ നമുക്ക് ക്ലോക്ക്, അതിന്റെ കറസ്പോണ്ടിങ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ക്ലോക്ക് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനീഷ്യലി നമുക്ക് എന്താണ്, സീറോ ക്ലോക്ക് സീറോ ആണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലോക്ക് സീറോ ആവുന്ന സമയത്ത് റെസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് എന്ത് ഫോളോ ചെയ്യും? പ്രീവിയസ് എന്താണോ അത് തന്നെ റീടൈൻ ചെയ്യും. അപ്പൊ നമുക്കൊന്ന് അസ്യൂം ചെയ്യാം ക്ലോക്ക് സീറോ ആണ്. ക്ലോക്ക് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് സീറോ ആവുന്ന സമയത്ത് ഏതൊക്കെ കണ്ടീഷൻസ് വരാം? ജെ കെ സീറോ സീറോ വരാം, സീറോ വൺ വരാം, വൺ സീറോ വരാം, ആൻഡ് വൺ വൺ വരാം. ശരിയല്ലേ? ഈ നാല് കണ്ടീഷനിലും ക്ലോക്ക് എന്താണ്? സീറോ അല്ലേ.
അതായത് ഇതിനകത്ത് വരാൻ പറ്റുന്ന മാക്സിമം കോമ്പിനേഷൻസ്. ഓക്കെ, ഈ സമയത്ത് നമുക്ക് സീറോ സീറോ സപ്പോസ് നമുക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം, സീറോ സീറോ കണ്ടീഷനിൽ ക്യു എൻ എന്താണോ പ്രീവിയസ് സ്റ്റേറ്റ് ക്യു എൻ ആണെങ്കിൽ എന്ത് നമുക്ക് പറയാം, ഈ കണ്ടീഷനിൽ നേരത്തെ സ്റ്റേറ്റ് ക്യു എൻ എന്ന് പറയുവാണെങ്കിൽ ക്യു എൻ ആണ്. അപ്പൊ ക്യു എൻ നേരത്തെ സീറോ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഔട്ട്പുട്ട്, ഇവിടെ പ്രീവിയസ് സ്റ്റേറ്റ് എന്തായിരുന്നു, സീറോ ആയിരുന്നു. സോ ഇവിടെ എന്ത് തന്നെ വരും, സീറോ തന്നെ വരും അല്ലേ. ഇനി അതേപോലെ ക്ലോക്ക് സീറോ വൺ ആവുന്ന സമയത്ത്, സോ സീറോ വൺ വരുന്ന സമയത്തും വൺ സീറോ വരുന്ന സമയത്തും വൺ വൺ വരുന്ന സമയത്തും എല്ലാം ഇത് എന്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, പ്രീവിയസ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ക്ലോക്ക് സീറോ ആവുന്ന സമയത്ത് ഇതാണ് ഔട്ട്പുട്ട് എന്ന് കിട്ടി, ക്യു എൻ, അതായത് പ്രീവിയസ് സ്റ്റേറ്റ് ആണ് ഔട്ട്പുട്ട്. സപ്പോസ് ഇനി ക്ലോക്ക് വൺ ആയി, ക്ലോക്ക് വൺ ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ ക്യു എൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റും കൂടെ നമുക്ക് കൊടുക്കാം. ലെറ്റ് ദിസ് ബി ക്യു എൻ. ക്യു എൻ എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ സ്റ്റേറ്റ്. ഇവിടെ ഞാൻ ക്യു എന്റെ വാല്യൂ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, കാരണം ക്ലോക്ക് സീറോ ആയിരുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ക്ലോക്ക് വൺ ആയിരിക്കുന്ന കണ്ടീഷനിൽ ഞാൻ ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ പുതിയൊരു വൈറ്റ് ബോർഡ് എടുക്കുകയാണ്, അപ്പൊ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പൊ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിഷ്യലി ഞാൻ ക്യു എൻ എന്ന് ഞാൻ എന്ത് കൊടുത്തു, ട്രൂത്ത് ടേബിൾ ആണ് പറയണേ, ക്യു എൻ ഇൻപുട്ട് ആയിട്ട് കൺസിഡർ ചെയ്ത്, ഇൻപുട്ട് എന്നല്ല പ്രീവിയസ് സ്റ്റേറ്റ്, പിന്നെ ജെ, പിന്നെ എന്താണ് കെ, പിന്നെ എന്താണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് ക്യു എൻ പ്ലസ് വൺ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ നമ്മള് ഈ ക്യു എൻ ഞാൻ ഇൻപുട്ടിന്റെ സൈഡിലേക്കാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ഇതാണ് എന്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് മെമ്മറി ആണല്ലോ, അപ്പൊ തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്സിനെ അത് ഡിപ്പെൻഡ് ചെയ്യുമല്ലോ, അപ്പൊ എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് അറിയണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെങ്ങും നോക്കാതെ ഇത് ഇൻപുട്ട് എന്നുള്ള ലെവലിൽ, ഈ സൈഡ് ഇൻപുട്ട് എന്നുള്ള ലെവലിൽ ഞാൻ അസ്യൂം ചെയ്തിട്ട് കണ്ടീഷൻ ചെയ്തുവാണെങ്കിൽ മാക്സിമം കോമ്പിനേഷൻ സീറോ 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 വൺ ഡയറക്റ്റ് അങ്ങ് പോവുക, ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല, നമ്മൾ കണ്ടിന്യൂസ് പോവുക. വൺ സീറോ സീറോ വൺ സീറോ വൺ 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 സീറോ വൺ വൺ വൺ, ശരിയാണോ? എത്ര, എട്ട് സ്റ്റേറ്റ്സ് ആയോ, എട്ട് സ്റ്റേറ്റ് ആയല്ലോ അല്ലേ. അപ്പൊ ഇനി നോക്കി, ക്ലോക്ക് വൺ ആയിരിക്കുന്ന കണ്ടീഷൻ ആണ് ഈ കണ്ടീഷൻ എല്ലാം എന്താണ്, ക്ലോക്ക് വൺ. ഓക്കെ, ക്ലോക്ക് വൺ ആയിരിക്കുന്ന കണ്ടീഷനിലാണ്. അപ്പൊ നമുക്ക് നോക്കാം, സീറോ സീറോ ജെ കെ സീറോ സീറോ ആവുന്ന സമയത്ത് എന്താണ്, നേരത്തെ സ്റ്റേറ്റ് എന്താണോ അത് ഇവിടെ റീടൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അത് റീടൈൻ ചെയ്യുന്നത് നമുക്കൊന്ന് അറിയണ്ടേ. അപ്പൊ ഞാൻ നേരത്തെ ഫിഗറിങ് എടുത്തു. ഓക്കെ, അപ്പോ ജെ കെ സീറോ സീറോ കണ്ടീഷൻ, ജെ കെ സീറോ കെക്ക് സീറോ, ശരിയാണല്ലോ. ജെക്കും കെക്കും ഞാൻ എന്ത് കൊടുത്തു, സീറോ കൊടുത്തു, ക്ലോക്ക് വൺ ആണ്. ഓക്കെ, പ്രീവിയസ് സ്റ്റേറ്റ് ഞാൻ അസ്യൂം ചെയ്തു, നമ്മളിപ്പോ എടുത്ത് വെച്ചിരിക്കുന്നതിനകത്ത്, ഇപ്പൊ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിനകത്ത് എന്താണ് പ്രീവിയസ് സ്റ്റേറ്റ് ക്യു എൻ എന്താണ്, സീറോ ആണ് അല്ലേ. ക്യു എൻ സീറോ ആണെങ്കിൽ എന്തായിരിക്കും, അപ്പൊ ക്യു എൻ ഞാൻ എന്ത് കൊടുത്തു, ഇനീഷ്യലി സീറോ, ഇത് സീറോ ആണെങ്കിൽ ഇത് എന്താണ്, വൺ ആണല്ലോ. ഈ വൺ എവിടെ വരും, ഈ വൺ എന്ന് പറയുന്നത് ദേ കേറി ഈ പോയിന്റിൽ വരും അല്ലേ. വൺ സെക്കൻഡ്, ഈ വൺ കേറി ഇവിടെ വന്നു അല്ലേ. ഏത് വണ്ണാ, ഈ ക്യൂബാറിന്റെ വണ്ണ അവിടെ വന്നേ നിൽക്കുക, ഞാൻ ആദ്യം അങ്ങ് മാർക്ക് ചെയ്തു. അതേപോലെ ഈ വൺ കേറി ഇങ്ങോട്ടും വരത്തില്ലേ, മൂന്ന് ഇൻപുട്ടും എന്തായി, വൺ ആയി. അപ്പൊ ഇതെന്തായി, സീറോ ആയി അല്ലേ, അത് സീറോ ആയി. അതേപോലെ ഇതെന്താണ്, സീറോ ആണ്. ആ സീറോ കേറി എങ്ങോട്ടെത്തും, ഇവിടെ എത്തും. ഒരു ഇൻപുട്ട് സീറോ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നാൻഡ് അല്ലേ, ആൻഡിന്റെ ഓപ്പോസിറ്റ് വൺ ആയി. സോ ഈ സീറോ ഇവിടെ വരും, ഈ വൺ ഇവിടെ വരും. സീറോ വൺ ഇൻപുട്ടിൽ വന്ന ഔട്ട്പുട്ട് എന്താണ്, സീറോ വൺ നാൻഡിന്റെ ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിട്ട് വരും, ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായിരുന്നു. നമ്മളിവിടെ ജെയിലും കെയിലും സീറോ സീറോ കണ്ടീഷനാണ് പറഞ്ഞിരുന്നത് അല്ലെ. ജെ കെ സീറോ ആണ്, പക്ഷെ ഞാൻ ഇതിന്റെ ഔട്ട്പുട്ട് എടുത്ത് എഴുതിയപ്പോ ഞാൻ സീറോ എന്നാ കാണിച്ചത്, അത് തെറ്റാണ്, ശ്രദ്ധിച്ചോണം. ഒന്നുകൂടി ഞാൻ പറയാം. സോ ഫസ്റ്റ് കണ്ടീഷൻ ജെ കെ സീറോ ആണ്. സോ സീറോ സീറോ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചു, ക്ലോക്ക് ഞാൻ വൺ കൊടുത്തു, കാരണം ഇത് ഓൺ ആവണമെങ്കിൽ ക്ലോക്ക് ഹൈ ആവണം. ഞാൻ എന്നിട്ട് ഔട്ട്പുട്ട് സീറോയും വൺ എന്നും പറഞ്ഞ് അസ്യൂം ചെയ്തു.
അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു വേവ് ഫോമിനകത്ത് ഈ ഒരു ക്ലോക്ക് ഇതിനകത്ത് നമ്മൾ ക്യൂ എൻ ആദ്യത്തെ കണ്ടീഷൻ ജെ കെ 0 0 ആവുന്ന സമയത്ത് ക്യൂ എൻ എന്താണ് 0 എന്ന് അസ്യൂം ചെയ്ത് വെച്ചേക്കുവാണ്. സോ സെയിം കണ്ടീഷൻ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ ക്യൂ എൻ തന്നെയാണ് നമ്മുടെ ക്യൂ. അപ്പൊ ക്യൂ 0 ആണ്, അതായത് പ്രീവിയസ് സ്റ്റേറ്റ്. അത് 0 ആണെങ്കിൽ ഇതെന്താണ്? 1 ആണ്. ഈ 0 എവിടെ കയറി എത്തും? ദേ ഈ പോയിന്റിൽ എത്തും. അതേപോലെ ഈ 1 ഫസ്റ്റ് NAND ഗേറ്റിന്റെ ഇൻപുട്ടിൽ വരും. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നോക്കിയേ, ഒരു ഇൻപുട്ട് 0 ആയ ഔട്ട്പുട്ട് എന്താണ്? 1 ആണ്. ഇവിടെ ഒരു ഇൻപുട്ട് 0 ആയ ഔട്ട്പുട്ട് എന്താണ്? 1 ആണ്. ഓക്കെ, ഈ 2 വണ്ണും NAND ഗേറ്റ് 3 4 ഇൻപുട്ടിലേക്ക് വന്നേക്കും. അപ്പൊ ദാ ഇവിടെ 0 ഉണ്ടല്ലോ, ആ 0 ശരിക്കും പറഞ്ഞ അതിന് മുന്നേ നമുക്ക് ഇത് നോക്കാം. നമ്മൾ ആദ്യം എപ്പോഴും അല്ലേ ഇത് റിവേഴ്സ് അല്ലേ പറയണേ. ഇവിടെ 1 ഉണ്ടല്ലോ, ഈ 1 എവിടെ വരും? ഇതുവഴി കറങ്ങി 3 ഇൻപുട്ടിൽ വരും. സോ 2 1 ഇൻപുട്ടിൽ NAND ഗേറ്റിന്റെ ഇൻപുട്ടിൽ വന്ന ഔട്ട് എന്താണ്? 0 ആണ് അല്ലെ. ആ 0 ഇവിടെ വരുമല്ലോ, സോ അതാണ് ഈ 0 എന്ന് പറയുന്നത്. ഈ 0 അല്ല, പകരം ഈ കിട്ടിയ 0 ആണ് ഇവിടെ വരുന്നത് അല്ലേ. ഈ ടൈം ഇൻസ്റ്റന്റിലാണ് നമ്മൾ നോക്കുന്നത്. ആ 0 1 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താണ്? 0 1 ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഈസ് 1. അപ്പൊ ഇപ്പൊ കിട്ടിയത് എന്താണ്? നേരത്തെ നമുക്ക് 0 ആണ്, 0 1 ആയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയതും 0 1 ആണ്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് കണ്ടീഷനില് നമ്മൾ 0 0 കണ്ടീഷനില് എന്താണോ ക്യൂ എൻ അത് തന്നെ നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 0 എഴുതാം. ഓക്കെ, അടുത്ത കണ്ടീഷൻ, അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് 0 1 കണ്ടീഷൻ ആണേ. 0 1 കണ്ടീഷൻ ജെയ്ക്ക് 0 കൊടുത്തു, കെക്ക് എന്ത് കൊടുത്തു? 0 കൊടുത്തു. ഓക്കെ, ജെയ്ക്ക് 0 കെക്ക് 0. അപ്പൊ ക്ലോക്ക് എന്തായാലും 1 ആയിരിക്കണമല്ലോ, അപ്പൊ ക്ലോക്ക് 1 കൊടുത്തു. അപ്പോ പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് 0 1 ഇവിടെ വന്ന് നിൽക്കുകയാണ്. ആ 0 1 അവിടെ വന്ന് നിൽക്കുക, ശരിയാ, കറക്റ്റാ. കാരണം ക്യൂ എൻ എന്താണ്? ക്യൂ എൻ നേരത്തെ സ്റ്റേറ്റിൽ ക്യൂ എൻ എന്താണ്? 0, അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ എൻ 0 ആണ്, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇത് 0 ആണെങ്കിൽ ഇതെന്താണ്? 1 ആണ്. അപ്പൊ ഈ 1 എവിടെ കയറി വന്നു? ഇവിടെ വന്നു. ഈ 0 എവിടെ കയറി വന്നു? ഇവിടെ വന്നു. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായി? 1 ആയി. ഇതെന്തായി? 1 ആയി അല്ലേ. അപ്പൊ ഈ 1 ഇങ്ങോട്ട് കയറി വന്നു. 1 1 എന്തായി ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? 1 1 ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താണ്? 0 അല്ലേ. 1 1 ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0. അതേപോലെ ഈ 0 ഇവിടെ കയറി വരും, ഔട്ട്പുട്ട് എന്തായി? 1 ആയി. ഈ സമയത്തും നമ്മുടെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ത് കിട്ടി? നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് സെക്കൻഡ് കണ്ടീഷനിലും നമുക്ക് കിട്ടിയത് 0 ആണ്. ഓക്കെ, ഞാൻ ഇതങ്ങ് ജസ്റ്റ് കളയുകയാണ്, അടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഓക്കെ, കളഞ്ഞു. ഇവിടെ കിട്ടിയത് എന്താണ്? 0 ആണ്. അപ്പൊ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കണ്ടീഷൻസ് ചെയ്യാലോ. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാലോ. ഇനി പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം. ഈ കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ, ക്യൂ എൻ എന്താണ്? 0. അപ്പൊ ഇതെന്താണ്? 1. ഇനി ഞാൻ ജെയിൽ എന്ത് കൊടുത്തു? 1 കൊടുത്തു. ദേ 0 കൊടുത്തു ഇവിടെ അല്ലേ. 1 0 കൊടുത്ത സമയത്ത് ദേ ഈ 0 ഇതുവഴി കയറി എങ്ങോട്ട് വരും? ഇവിടെ വരും 0. ക്ലോക്ക് എന്തായാലും 1. ഈ 1 ഇതുവഴി കയറി ഇങ്ങോട്ട് വരും. 3 ഇൻപുട്ട് 1 ആയാൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്? 0. ഇതെന്ത് വരും? 1. അപ്പോ ഈ 1 ഈ 1 എങ്ങോട്ട് കയറി വരും? ഇവിടെ വരും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്? 1. ഈ 1 ഇങ്ങോട്ട് കയറി വരും അല്ലെ. 2 ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താണ്? 0. സോ ഈ തേർഡ് കണ്ടീഷനിൽ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഓക്കെ, സിമിലർലി നിങ്ങൾ ബാക്കിയുള്ള കണ്ടീഷൻസ് ചെയ്തു നോക്കുക. ഇനി ഓരോ കണ്ടീഷൻസും ചെയ്തു നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഓരോന്നും പറഞ്ഞുതരാൻ നിന്ന് കഴിഞ്ഞാൽ അത് ലെന്തി ആയിപ്പോ. സോ ബാക്കി നിങ്ങൾ ചെയ്തു നോക്കുക. യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 0 0 1 1 1 0 1 0. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൂ ടേബിൾ എഴുതാലോ. ജെ കെയുടെ ജെ കെ ക്യൂ എൻ പ്ലസ് 1 ട്രൂ ടേബിൾ ഇങ്ങനെ ഇരിക്കും. എന്തായാലും ക്ലോക്ക് ഈക്വൽ ടു 1 കണ്ടീഷൻ എടുത്ത് പറയുന്നില്ല. 0 0 0 1 1 0 1 1. ഓക്കെ, അപ്പൊ ജെ കെ 0 0 വരുന്ന ഏതൊക്കെ കണ്ടീഷനോ? ഒന്നിത്, പിന്നെ ഇത്. ഓക്കെ, ജെ കെ 0 0 വരുന്ന സമയത്ത് ഇവിടെ നോക്കിയേ, ഈ രണ്ട് കേസിലും ക്യു എൻ പ്ലസ് 1 എന്താണ്? 1 0 1. അതായത് ക്യു എൻ 0 ആയിരുന്നപ്പം ക്യു എൻ പ്ലസ് 1 0, ക്യു എൻ 1 ആയിരുന്നപ്പം ക്യു എൻ പ്ലസ് 1 എന്താണ്? 1. സോ ഐ ക്യാൻ സേ ഇറ്റ് ആസ് ക്യു എൻ. ഓക്കെ,
ഇനി ജെ കെ 01 കണ്ടീഷൻസ് ദിസ് വൺ 01 കണ്ടീഷൻ ആണേ അപ്പോൾ 01 കണ്ടീഷൻ ഔട്ട്പുട്ട് എന്താണ് സീറോ അവിടെ ക്യൂ എന്നെ സീറോ ആയിരുന്നു ഇനി അടുത്ത രണ്ടാമത്തെ 01 കണ്ടീഷൻ ജെ എന്റെ ക്യു എൻ എന്താണ് ക്യു എൻ പ്ലസ് വൺ എന്താണ് സീറോ ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് അല്ലെ ഇവിടെ ഇൻപുട്ട് സീറോയും വണ്ണും ആയിപ്പോയി പക്ഷെ ഔട്ട്പുട്ട് എന്ത് തന്നെയാണ് സീറോ ദാറ്റ് മീൻസ് ജെ കെ 01 കണ്ടീഷന്റെ ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് ഇസ് സീറോ സിമിലർലി when jk equal to 10 condition the e condition avade irrespective of input output endana 1 so when once jk equal to 10 output is 1 and when jk equal to 11 condition ee rendu condition okay ee rendu condition la endu vetti j idendano qn endano ayinde complement ivda 0 irunappo ivda 1 vannu ivda endana ivda 1 irunappo ivda endai 0 aayi That means 1-1 condition is then to Q and bar. So the truth table of JK flip flop and then 0-0 over Q and 0-1 over Q 0 1-0 1 1-1 Q and bar. Okay. It is in the corresponding truth table. Clear? It is JK flip flop in a concept. അപ്പൊ ഇനി ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വേവ് ഫോം എങ്ങനെയാണെന്നും കൂടെ നോക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ റാൻഡം ആയിട്ട് ഒരു ക്ലോക്ക് പൾസ് വരച്ചു വെച്ചിട്ടുണ്ട് അതേപോലെ ജെ കെ ഇൻപുട്സ് വരച്ചു വെച്ചിട്ടു ജെ കെയുടെ കറസ്പോണ്ടിങ് വേവ്സ് കൂടി വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ ട്രൂ ടേബിൾ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാലോ ട്രൂ ടേബിൾ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ ജെ കെ ക്ലോക്ക് ഫസ്റ്റ് നമ്മൾ ക്ലോക്ക് സീറോ ആയിരിക്കുന്ന സമയത്ത് നേരത്തെ എന്താണോ ഔട്ട്പുട്ട് ഇപ്പൊ ക്യൂ എന്ന് പറയുന്നത് സപ്പോസ് ഞാൻ ഇമാജിൻ ചെയ്യുക ക്യൂ വൺ ആണെന്ന് വെച്ചോ അപ്പൊ ഈ ക്യൂ എന്ന് പറയുന്നത് പ്രീവിയസ്ലി ഞാൻ വൺ ആയിട്ട് അസ്യൂം ചെയ്തെങ്കിൽ ആ വൺ ഔട്ട്പുട്ട് അത് എന്ത് ചെയ്യും റീടൈൻ ചെയ്യും ഓക്കെ അത് റീടൈൻ ചെയ്യും ഇനി എങ്ങനെയാന്ന് നോക്കാം ക്ലോക്ക് വൺ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ജെ കെയുടെ വാല്യൂ എന്താണ് 01 ആണ് ക്ലോക്ക് വൺ ആയിരിക്കുന്ന സമയത്ത് അതേ ഈ ട്രൂ ടേബിൾ നോക്കിയാൽ പോരെ ജെ കെയുടെ വാല്യൂ എന്താണ് 01 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ് സീറോ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്തു ഔട്ട്പുട്ട് സീറോ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തില്ല പ്രീവിയസ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തില്ല അപ്പൊ എന്തായി 1-1 കണ്ടീഷൻ വന്നു ഓക്കെ 1-1 കണ്ടീഷനിൽ വന്നപ്പോഴത്തേക്കും നേരത്തെ സ്റ്റേറ്റ് എന്താണോ അത് ടോഗിൾ ചെയ്യും ഓക്കെ അപ്പൊ ടോഗിൾ ചെയ്യാന്ന് വെച്ചാല് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് കണ്ടീഷൻ ഉണ്ട് അത് ഇപ്പൊ സീറോ ആണെങ്കിൽ അത് വണ്ണിലേക്ക് ടോഗിൾ ചെയ്ത് വരും ബട്ട് അത് എൻ്റെ ഡ്യൂറേഷനിൽ അങ്ങ് നിൽക്കത്തില്ല പകരം വിത്തിൻ ദ സ്റ്റേറ്റ് അത് എന്ത് സംഭവിക്കും അത് ടോഗിൾ ചെയ്യും ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം ഇതേപോലെ എന്ത് സംഭവിക്കും അത് ടോഗിൾ ചെയ്യും ഓക്കെ അതായത് വിത്തിൻ 1-1 തന്നെ ക്ലോക്ക് ഈക്വൽ ടു 1 കണ്ടീഷനിൽ അതെന്ത് ചെയ്യും അതിനകത്ത് തന്നെ ഇങ്ങനെ കിടന്നങ്ങ് ടോഗിൾ ചെയ്തോണ്ടിരിക്കും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ അതെന്ത് ചെയ്യില്ല നിക്കത്തില്ല ഓക്കെ ഇനി നെക്സ്റ്റ് ക്ലോക്ക് സീറോ ആയാലും ക്ലോക്ക് സീറോ ആയിരുന്നപ്പോ ഇപ്പൊ എന്താണ് സീറോയിൽ വന്ന് നിന്നെങ്കിൽ അത് അടുത്ത ക്ലോക്ക് വരിക്കും അത് റിട്ടേൺ ചെയ്യും ക്ലോക്ക് അടുത്ത് വരുന്നത് അപ്പൊ ക്ലോക്ക് 1 ആയി അപ്പൊ എന്തായി എഗെയിൻ 1-1 കണ്ടീഷൻ 1-1 കണ്ടീഷനിലുള്ള പ്രശ്നം എന്ത് സംഭവിക്കും അതൊന്ന് ടോഗിൾ ചെയ്ത് പോകും അപ്പൊ അതേ അത് എന്ത് ചെയ്തു ഇങ്ങനെ വന്ന് ടോഗിൾ ചെയ്ത് നിപ്പുണ്ട് അപ്പൊ അതേ ക്ലോക്കിൽ എന്ത് പറ്റി 1-0 കണ്ടീഷൻ വന്നില്ലേ അപ്പൊ 1-0 കണ്ടീഷൻ ഇവിടെ ട്രൂ ടേബിൾ നോക്കി എന്ത് സംഭവിച്ചു ഔട്ട്പുട്ട് 1 ആണ് അതെന്ത് ചെയ്യും തിരിച്ച് 1-ലേക്ക് പോകും ഓക്കെ അപ്പൊ എന്ത് പറ്റി അതേ ക്ലോക്കിൽ തന്നെ 0-0 കണ്ടീഷൻ വന്നില്ലേ അപ്പൊ എന്ത് പറയും 0-0 നേരത്തെ സ്റ്റേറ്റ് 1 ആണ് ആ സ്റ്റേറ്റ് എന്ത് ചെയ്തു റിട്ടേൺ ചെയ്തു അപ്പൊ എന്ത് സംഭവിച്ചു ക്ലോക്ക് അങ്ങ് 0 ആയിപ്പോയി ക്ലോക്ക് 0 ആയിപ്പോയപ്പോ എഗെയിൻ ഇറ്റ് വിൽ റീറ്റെയിൻ ദ പ്രീവിയസ് സ്റ്റേറ്റ് അല്ലെ അപ്പൊ നെക്സ്റ്റ് ക്ലോക്ക് ആയി നെക്സ്റ്റ് ക്ലോക്ക് വന്നപ്പോ എഗെയിൻ ഇൻപുട്ട് എന്തായി 0-0 ആയിപ്പോയി 0-0 ആണെങ്കിൽ എന്ത് സംഭവിക്കും ക്യൂ എൻ നേരത്തെ സ്റ്റേറ്റ് എന്താണോ അത് റീറ്റെയിൻ ചെയ്തു അങ്ങനെ റീറ്റെയിൻ ചെയ്തപ്പോ ക്ലോക്ക് എന്തായി 0 ആയിപ്പോയി നേരത്തെ സ്റ്റേറ്റ് ബാക്കി അങ്ങോട്ട് റീറ്റെയിൻ ചെയ്യും സോ ഇതാണ് എന്ത് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കറസ്പോണ്ടിങ് വേവ് ഫോം എന്ന് പറയുന്നത് അപ്പൊ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വേവ് ഫോമിനകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഒരു ക്ലോക്കിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളില് ഇഫ് ബോത്ത് ജെ ആൻഡ് കെ ആർ ഹൈ ദൻ ദ ഔട്ട്പുട്ട് ടോക്ക് ഈസ് കണ്ടിന്യൂസ്ലി അറ്റ് ദിസ് പോയിന്റ് അല്ലെ ഏതൊക്കെ പോയിന്റിലാണ് ദിസ് എ എന്ന് പറയുന്ന പോയിന്റ് അല്ലെ ഞാൻ എന്നെ നെയിം ചെയ്യാണ് എ എന്ന് പറയുന്ന പോയിന്റ് ആൻഡ് ദിസ് ബി എന്ന് പറയുന്ന പോയിന്റിൽ
ഈ രണ്ട് പോയിന്റ്സിൽ എന്ത് ചെയ്യും, ഈ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ടോഗിൾ ചെയ്യും, ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ നിൽക്കാതെ അതെന്ത് ചെയ്യും, ടോഗിൾ ചെയ്യും. ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേസ് അറൌണ്ട് കണ്ടീഷൻ. റേസ് അറൌണ്ട് കണ്ടീഷൻ, ഓക്കെ, ദിസ് ഈസ് കോൾഡ് റേസ് അറൌണ്ട് കണ്ടീഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ റേസ് അറൌണ്ട് കണ്ടീഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോ റേസ് അറൌണ്ട് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ ക്ലോക്കിന്റെ പോസിറ്റീവ് പൾസിന് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പ്രൊപ്പഗേഷൻ ഡിലേ, ഇതാണല്ലോ പ്രൊപ്പഗേഷൻ ഡിലേ, ആ പ്രൊപ്പഗേഷൻ ഡിലേനേക്കാളും ഇതാണ് പ്രൊപ്പഗേഷൻ ഡിലേ. ഒരു പൾസിന്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് ഇതാണ്. ആ ഒരു ക്ലോക്ക്, ഈ ക്ലോക്ക് പൾസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രൊപ്പഗേഷൻ ഡിലേനേക്കാളും കുറച്ചു വെക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന ക്ലോക്കിന്റെ ഈ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദിസ് ക്യാപിറ്റൽ ടി വിൽ ബി ലെസ് ദാൻ സ്മോൾ ടി. മനസ്സിലായോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന റേസ് അറൌണ്ട് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ക്ലോക്ക് പൾസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റേസ് അറൌണ്ട് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ പിന്നുള്ള മാർഗം എന്ന് പറയുന്നത്, വി ക്യാൻ ഗോ ഫോർ എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക്. അതായത് ക്ലോക്ക് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇതാണ് ക്ലോക്ക് എന്ന് പറയുന്നത്, നമ്മൾ അതേപറ്റി കേട്ടിട്ടില്ല, ഇതുവരെ ആദ്യമായിട്ടാണ് നോക്കുന്നത്. അപ്പൊ ഈ ക്ലോക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോ പഠിക്കുന്നത് ക്ലോക്കിന്റെ ഹൈ പൾസ് ഡേ, ഈ ഇവിടെ മാത്രമേ അതെന്ത് ചെയ്യുന്നുള്ളൂ, ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇത് ലോ പൾസ്, ഇത് ഹൈ, ഇതെന്താണ് ലോ, ഇത് ഹൈ ലോ. ഓക്കെ, പകരം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് ലെവൽ ട്രിഗേർഡ് ആണ്. ഓക്കെ, എന്താണ് ലെവൽ ട്രിഗേർഡ് അല്ലേ, ലെവൽ ട്രിഗേർഡ് ആണ്, ടി ആർ ഐ ജി ജി ഇ ആർ ഇ ഡി. ഓക്കെ, ലെവൽ ട്രിഗേർഡ് ക്ലോക്ക് ആണ്. ഇനി സപ്പോസ് ഞാൻ ക്ലോക്ക് കൊടുക്കുന്നത് ഈ സമയത്ത് ദ എഡ്ജ് ഈ ജോയിന്റിൽ ലോയിന്ന് ഹൈയിലേക്ക് പോകുന്ന മൊമെന്റ് ഈ എഡ്ജ് ദാറ്റ് ഇസ് ലോ ടു ഹൈയിലേക്ക് ഉള്ള ട്രാൻസിഷനിലാണ് ഈ പറയുന്ന ഔട്ട്പുട്ട് വേരി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് പറയാം, എഡ്ജ് ട്രിഗേർഡ് എന്ന് പറയാം. തിരിച്ചും പറയാം, എഡ്ജ് ട്രിഗേർഡ് എന്താണ്, ഹൈന്ന് ലോയിലേക്ക് വരുന്ന സമയത്താണ് അത് ചേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് ലെവൽ, സോറി, എഡ്ജ് ട്രിഗേർഡ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ്, റേസ് അറൌണ്ട് കണ്ടീഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ക്ലോക്കിന്റെ പ്രൊപ്പഗേഷൻ ഡിലേ നമ്മുടെ ഈ പറയുന്ന അൺസ്റ്റേബിൾ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ടോഗിൾ കണ്ടീഷന്റെ കറസ്പോണ്ടിങ് പ്രൊപ്പഗേഷൻ ഡിലേനേക്കാളും കുറവായിരിക്കണം. ഇനി അത് അവോയ്ഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം, മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കാം. ഓക്കെ, അപ്പൊ എന്താണ് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ളത് നോക്കണം. അപ്പൊ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് രണ്ട് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തു വെച്ചിരിക്കുവാണ്, ഒന്ന് മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യും, രണ്ടാമത്തത് എന്തായിട്ട് വർക്ക് ചെയ്യും, സ്ലേവ് ആയിട്ട് വർക്ക് ചെയ്യും. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയില് നമ്മൾ ഏത് നോക്കും, മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, അതിനകത്ത് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കൺസെപ്റ്റ് കയറി വരുന്നുണ്ട്, റേസ് അറൌണ്ട് കണ്ടീഷൻ, ഇതൊക്കെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എസ് ആർ അറിഞ്ഞെങ്കിൽ മാത്രമേ ബാക്കിയെല്ലാം റിലേറ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ട്രൂത്ത് ടേബിൾ, സർക്യൂ ഡയഗ്രാം, വേവ് ഫോംസ്, ഇതൊന്നും കാണാതെ പഠിക്കരുത്, ട്രൂത്ത് ടേബിൾ കാണാതെ പഠിക്കുക. ഓക്കെ, ട്രൂത്ത് ടേബിൾ ബൈ ഹാർട്ട് ആയിരിക്കും എല്ലാവർക്കും, അതേപോലെ എസ് ആറിന്റെ സർക്യൂ ഡയഗ്രാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.